ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ തായ്ലാൻഡിൻ്റെ 13 ടിപ്സുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഗോര്യ തൈമിൻ്റെ അടുത്ത് അവരുടെ പ്രണയത്തിന് ഓക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഹാപ്പി എൻഡിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് എപ്പിസോഡ് നിർത്തിയത്. തൈമിൻ്റെ ലിതിയുടെ മാരേജ് ക്യാൻസലായ വിഷയം അപ്പോൾ തന്നെ ന്യൂസ് ആവുകയും അത് തൈമിൻ്റെ അമ്മ അറിയുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എപ്പിസോഡിലേക്ക് പോവാം. തൈമിൻ്റെയും ഗോര്യയുടെയും ഒരു റൊമാൻറ്റിക് സീൻ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തൈമ് നമ്മുടെ അടുത്ത് പറയുകയാണ്, ഈ ലവൊക്കെ ഒന്ന് ഓക്കെയായി അങ്ങോട്ട് കപ്പിൾസായി കഴിഞ്ഞു എന്ന് വെച്ചാൽ പിന്നെ ഫുൾ റൊമാൻസ് ആയിരിക്കും, നമുക്കിങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് ഓരോന്നും ചെയ്യാൻ തോന്നിക്കൊണ്ടിരിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ ഗോരിയെ കൊഞ്ചിയിട്ട് കിസ് ചെയ്യാൻ പോവുമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, അതൊക്കെ തൈമിൻ്റെ ഡ്രീം മാത്രമായിരുന്നു. ഗോരി അവൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഡാ നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് അവൾ അവൻ എണീപ്പിക്കുന്നു. തൈമ് എണീച്ചിട്ട് ഏയ് ഞാനോ ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ, ഞാൻ ചുമ്മാ കിടക്കായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അവൾ നിൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ അറിയാം നീ പിന്നെ ഓരോന്ന് തേട്ടിയേറ്റ് ചിന്തിക്കാൻ തുടങ്ങിയില്ല എന്ന് പറഞ്ഞിട്ട് അവളെ പിടിച്ചടിക്കാൻ തുടങ്ങി. പാവം തൈമ് ഈ സങ്കടങ്ങളൊക്കെ എഫോറിൻ്റെ അടുത്ത് വന്ന് പറയായിരുന്നു. ഞാനും ഗോരിയും മുമ്പ് എങ്ങനെയായിരുന്നു, ഇപ്പോഴും അതേപോലെ തന്നെയാണ്, കപ്പിൾസായി എന്ന് പറഞ്ഞിട്ട് ഒരു ഡിഫറൻസും വന്നിട്ടില്ല. ഓ പോട്ടെ പോട്ടെ, പില്ലോ കൊണ്ട് അടിവാൻ എന്നൊക്കെ ഒരു പണിഷ്മെൻറ്റാണോ, നീ എണീച്ചേ. അപ്പോൾ എം ജെ നീ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് തൈമ്. നീ നമ്മുടെ ലവ് ടീച്ചർ കവിനോട് ചോദിച്ച് മനസ്സിലാക്കണമല്ലോ. കവിൻ കുറച്ച് മൂഡ് ഓഫ് ആണെന്ന് തോന്നുന്നു, അവൻ ഞാനിപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ എം ജെ ശരി ശരി എന്നാൽ പ്രൊഫസർ എം ജെ നിന്നെ പഠിപ്പിക്കും. നോക്ക് നിനക്കിപ്പോൾ റണ്ണിൻ്റെ അടുത്തുനിന്നൊരു ബോൾ വേണം, എന്ത് ചെയ്യും? അപ്പോൾ തൈമ് അതിന് റണ്ണിൻ്റെ അടുത്ത് ബോളില്ലല്ലോ. അതാണ് നിനക്ക് റണ്ണിൻ്റെ അടുത്ത് ബോൾ വേണമെന്ന് വെച്ചാൽ നീ ഫസ്റ്റ് അത് അവന് പാസ് ചെയ്തിരിക്കണം, എന്നാലാണ് അവന് തിരിച്ച് നിനക്ക് ഇട്ട് തരാനായിട്ട് പറ്റത്തുള്ളൂ. ലവും ഇതുപോലെ തന്നെയാണ്, നീ ഫസ്റ്റ് ഗോരിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യ്, അത് നന്നായിട്ടുണ്ടെന്ന് തോന്നുമ്പോഴല്ലേ അവളെ നിനക്ക് എന്തെങ്കിലും റൊമാൻറ്റിക് ആയിട്ട് തരത്തുള്ളൂ. ആ അത് ശരിയാണ്, പക്ഷേ ഞാൻ എന്താ അവൾക്ക് സ്പെഷ്യലായിട്ട് ചെയ്യാം? അപ്പോൾ റണ്ണ അവൻ്റെ അടുത്ത് ഒരു സർപ്രൈസ് പാർട്ടി കൊടുത്താലോ എന്ന് ചോദിക്കുന്നു. കലക്കും ഗോരിക്ക് ഒരു അടിപൊളി സർപ്രൈസ് പാർട്ടി കൊടുക്കാം, അവൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത പോലത്തെ. പിന്നെ നേരെ തൈമ് പാർട്ടിയുടെ തയ്യാറെടുപ്പിലായി. പക്ഷെ ആരെക്കൊണ്ട് അത് അറേഞ്ച് ചെയ്യിപ്പിക്കുന്നതെന്ന് നോക്കി, ഇതെങ്ങനെ ചെയ്യ്, അത് അവിടെ വെക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഗോരിയുടെ അടുത്ത് തന്നെയായിരുന്നു അതെല്ലാം ഒരുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കണ്ടിട്ട് എഫോറ് ആഹാ അടിപൊളി, അവനെ സർപ്രൈസ് ചെയ്യേണ്ടത് ഗോരിയെ, എന്നിട്ട് പാർട്ടി സെറ്റ് ചെയ്യുന്നത് അവളും. ജീനിയസ്. കവിൻ ഇനി അവനൊന്ന് ഹെൽപ്പ് ചെയ്യും. കവിനെപ്പോഴും എന്തോ മൂഡ് ഓഫ് ആയിരുന്നു. അവനവരുടെ അടുത്ത് ഞാൻ കുറച്ച് ടയേർഡാണ് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. റൺ എം ജിയുടെ അടുത്ത് കവിൻ എന്തു പറ്റിയെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൻ ഇന്നലെ കവിൻ മോണെ കണ്ടെന്നാണ് തോന്നുന്നത് എന്ന് പറയുന്നു. ഇന്നലെ ഫ്ലവർ ഷോപ്പിൽ ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടായിരുന്നില്ലേ, അതായിരുന്നു മോണ. റണ്ണവൻ്റെ അടുത്ത് കവിൻ ഇപ്പോഴും മോണിയുടെ കാര്യത്തിൽ മൂവ് ഓൺ ആയിട്ടില്ലേ എന്ന് ചോദിക്കുന്നു. അങ്ങനെ നമുക്ക് ഫ്ലാഷ് ഷോപ്പാണ് കാണിക്കുന്നത്. ഗൗരി അങ്കിളിൻ്റെ അടുത്ത്, അങ്കിൾ ഞാൻ ഇന്ന് എത്ര ടേബിളാണെന്നറിയാം മാറ്റി വെച്ചത്, എൻ്റെ നടുവ് വെച്ചിട്ട് വയ്യ എന്ന് പറയുന്നു. അപ്പോൾ അങ്കിള് ആണോ എന്നാൽ ഇനി ഇവിടുത്തെ പണി ചെയ്തോ എന്ന് പറയുന്നു. ഓ അങ്കിൾ എന്നെ കൊണ്ട് ശരിക്കും പറ്റത്തില്ല, ഇന്ന് ഒരു ലോഡ് പണിയായിരുന്നു അവിടെ. ഇവരിങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ക്യാനിങ് അതൊന്നും ശ്രദ്ധിക്കാതെ അവിടെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്കിൾ ഗോരിയുടെ അടുത്ത് നീ വന്നത് ഏതായാലും നന്നായി, നീ ക്യാനിങ്ങൾ നോക്കിയേ, അവൾ രാവിലെ തൊട്ട് നല്ല ഡൗൺ ആണ്, നേരെ അവൻ്റെ ഒന്നും കഴിക്കുന്നുമില്ല, നീ എന്തായതാണെന്നൊന്ന് ചോദിക്കുകയും. ഗോരി അവളുടെ അടുത്ത് പോയി ക്യാനിങ് വിളിക്കുമ്പോഴാണ് അവൾ ഗോരി വന്ന കാര്യം തന്നെ അറിയുന്നത്. എന്ത് പറ്റി ക്യാനിങ്, നീ ഓക്കെ അല്ലേ, നീ അച്ഛൻ്റെ അടുത്ത് വഴക്കിടുകയോ മറ്റോ ചെയ്തോ? ഏയ് അങ്ങനെയൊന്നുമില്ല ഗോരിയ, പിന്നെന്താ പറ്റിയത്? അപ്പോഴാണ് അവൾ ഇന്നലെ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത്. അന്ന് ഫ്ലവർ ഷോപ്പിൽ നിന്ന് കവിൻ ക്യാനിങ്ങിനെയും കൊണ്ട് ഒരു റൈഡിന് പോയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ക്യാനിങ് അവൻ്റെ അടുത്ത് നിനക്ക് വേണ്ടി ഇന്നൊരു സാധനം കരുതിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ മാല എടുത്ത് കൊടുക്കാനായിട്ട് നിൽക്കുന്നു. എനിക്ക് നിന്നോട് വേറൊരു കാര്യം കൂടി പറയാനുണ്ടെന്ന് പറഞ്ഞ് അവളെന്തോ പറയാൻ വരെയായിരുന്നു. അപ്പോഴേക്കും കവിൻ ഒരുപാട് വേഗത്തിൽ പോവുകയും ഒരിടത്ത് പെട്ടെന്ന് നിർത്തുകയും ചെയ്യുന്നു. ക്യാനിങ് അവൻ്റെ അടുത്ത് നീ എന്തായി ചെയ്യുന്നത് കവിൻ എന്ന് ചോദിക്കുമ്പോൾ അവൻ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് ഒരുപാട് ക്ലോസ് ആയിട്ട് വരുന്നു. ക്യാനിങ് ഒരു നിമിഷം സൈലൻ്റ് ആയിപ്പോയി. അവനവളുടെ അടുത്ത് എന്ത് പറ്റി, നീ എൻ്റെ കാര്യത്തിൽ സീരിയസ് ആവാണോ എന്ന് ചോദിക്കുന്നു. ഞാനൊരു പക്ഷേ ലവ് ഡിസേവ് ചെയ്യുന്നില്ലായിരിക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ അവളെ കിസ് ചെയ്യാനായിട്ട് പോകുന്നു. ക്യാനിങ് ആണെങ്കിൽ കണ്ണിറുക്കി പിടിച്ച് നിൽക്കായിരുന്നു. അവനവളുടെ അടുത്ത് കണ്ടില്ലേ, നിന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല. ക്യാനിങ്ങിന് ആകെ എന്തോ പോലെ ആകുന്നു, അവൾക്ക് അപ്പോഴായിരുന്നു ശ്വാസം നേരെ വീണത്. അവളവൻ്റെ അടുത്ത് നീ എന്താ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൻ, ഞാനിത് എല്ലാ പെൺകുട്ടികളുടെ അടുത്തും ചെയ്യുന്നതാണ്, ആരെങ്കിലും എൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ എനിക്കൊന്നും ഫീൽ ചെയ്തെങ്കിൽ കൂടി ഞാനും അവളെ ഇഷ്ടമാണെന്ന് പറയും, പക്ഷെ ഞാൻ ആർക്കും കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാറില്ല, എല്ലാ അവസാനം ഒരു രാത്രി ചെന്ന് അവസാനിക്കും. നീ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് എല്ലാം ആഗ്രഹിക്കുന്നത് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് അകന്ന് നിൽക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ക്യാനിങ് അവൻ്റെ അടുത്ത്, എനിക്ക് മനസ്സിലായില്ല, നീ എന്നെ പേടിപ്പിക്കാൻ നോക്കുകയാണോ? നിനക്ക് വേണമെങ്കിൽ ഒന്നും ആലോചിക്കാതെ തന്നെ ഒഴിവാക്കായിരുന്നു, അല്ലെങ്കിൽ എന്നെ പറഞ്ഞ് പരിചയം ഒരു ഫൂളാക്കായിരുന്നു, പക്ഷെ നീ എന്നെ ഉപദേശിക്കുക ചെയ്തേ. ഇതൊക്കെ കാണുമ്പോൾ നീ എന്നെ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് എൻ്റെ മുന്നിൽ ഒരു പ്ലെയറായി കാണിക്കാൻ ട്രൈ ചെയ്യുന്ന പോലെ ഉണ്ട്. ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിനെ നീ ഭയക്കുന്നുണ്ടോ? ഞാൻ ഒരു പക്ഷേ നിനക്ക് കറക്റ്റായിരിക്കില്ല, പക്ഷെ എനിക്ക് അറിയണമെന്നുണ്ട് നീ എന്തുകൊണ്ട് ഇങ്ങനെ ആരുടെ അടുത്തും മനസ്സോർക്കാത്ത ഒരാളായി മാറിയെന്ന്. അപ്പോൾ കവിനവളോട്, നിനക്കത് അറിയണോ? എനിക്ക് ഞാൻ പറയാം, ഞാനൊരിക്കൽ ഒരു പെൺകുട്ടിയോട് എൻ്റെ മനസ്സ് തുറന്നതാ. എന്നിട്ട് അതാരായിരുന്നു, പിന്നെന്താ സംഭവിച്ചത്? ഗോരിയ ക്യാനിങ്ങിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ക്യാനിങ് ആ കഥ അവിടെ മുഴുമിച്ചില്ല. അത് ഏയ് പിന്നൊന്നും ഉണ്ടാകില്ല, എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, ഞാൻ അത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ക്യാനിങ് അവിടെ നിന്ന് പോകുന്നു. ഗോരിക്ക് അങ്കിളിനും പിന്നെയും ടെൻഷനാകുന്നു. കണ്ടില്ല അവളിപ്പോൾ എങ്ങനെ ഇരിക്കുന്നതെന്ന്, പിന്നെ എങ്ങനെയാണ് അവളെ കുറിച്ച് കൊടുത്ത് ടെൻഷൻ ആവാതിരിക്കുക. സീൻ അവിടെ കട്ട് ചെയ്തിട്ട് നമുക്ക് തൈമിൻ്റെ വീട് കാണിക്കുന്നു. അവനായി എം ജി റണ്ണിനെ വിളിച്ചിട്ട് വട്ടാക്കി കൊണ്ടിരിക്കുകയായിരുന്നു. ഗോരിക്ക് ഒരു സർപ്രൈസ് പാർട്ടി കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ പിന്നാലെയായിരുന്നു അവൻ.
നിങ്ങൾ നോക്ക്, ഗോരയ്ക്ക് ഗ്രീൻ കളറാണ് ഇഷ്ടം, അതുകൊണ്ട് പാർട്ടിയിൽ മുഴുവനും ഗ്രീൻ ബലൂൺസാണ് വേണ്ടത്. എന്നാൽ വൈറ്റ് ബലൂൺസിൽ നല്ല ഭംഗി ഉണ്ടാകാൻ എന്താ ചെയ്യുക? അതിപ്പോൾ എന്തായാലും നിന്റെ പാർട്ടി വർക്കൗട്ട് ആകാൻ പോണില്ല. എന്തുകൊണ്ട് വർക്കൗട്ട് ആകില്ല? പാർട്ടിയൊക്കെ അടിപൊളിയാകും, നീ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക. അപ്പോൾ എം ജെ എൻ്റെ അടുത്ത്, പക്ഷെ നീ പാർട്ടി സെറ്റ് ആയി അവളെയല്ലേ ഏൽപ്പിച്ചത് എന്ന് പറയുന്നു. ഏയ്, അത് പേടിക്കണ്ട, എന്നാ എഫ് ഒന്ന് മേടിച്ചാൽ പാർട്ടി സെറ്റ് ചെയ്യുന്നു എന്ന് അവളോട് പറഞ്ഞത്. അതുകൊണ്ട് അവളിതൊന്നും അറിയാൻ പോണില്ല. ഓഹോ, നിനക്ക് ഇത്ര ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നോ? പിന്നല്ല, നമ്മളീ പറയുന്നതും കേട്ടില്ല എന്ന് വെച്ചാൽ പിന്നെ എങ്ങനെയാണ് ഈ സർപ്രൈസ് പാർട്ടിനെ കുറിച്ചൊക്കെ അറിയാം? പക്ഷെ അവൻ ആദ്യം മുന്നിൽ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ നോക്കിയേ. ഗോരി അവൻ്റെ മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. തൈമ അവളെ കണ്ടതും, അയ്യോ നീ എന്താ ഇവിടെ ഇരിക്കുന്നേ, ഞാൻ ആരുടെ അടുത്തും പ്ലാനൊന്നും ഇട്ടിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവനാകെ ടെൻഷൻ ആവുന്നു. പക്ഷെ ഗോരി അന്ന് ശ്രദ്ധിക്കുന്നേ ഉണ്ടായിരുന്നില്ല, അവൾ വേറെന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തൈമ അവളെ എത്തിച്ചെന്ന്, ഏയ് ഗോരി, നീ എന്താലോചിച്ചിരിക്കേ, ഏത് ലോകത്തായിരിക്കുന്നേ എന്ന് പറഞ്ഞ് അവളെ വിളിച്ചെടുപ്പിക്കുന്നു. അവളവനോട്, ഏയ് ഒന്നുമില്ല, ഞാൻ കാനിങ്ങിനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു, അവളാകെ വിചിത്രമായിട്ട് പെരുമാറുന്നു. അവൾ മാത്രമല്ല, ആക്ച്വലി കവിനും. കവിൻ അവളുടെ അടുത്ത്, അവൻ ആരുടെ അടുത്തും മനസ്സ് തുറക്കില്ല എന്നൊക്കെ പറഞ്ഞത്രേ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അവർക്കിടയിൽ എന്താ സംഭവിച്ചതെന്ന്. അപ്പം തൈമ, കവിനിനിയും മോണയുടെ അടുത്ത് നിന്ന് മൂവ് ഓൺ ആയിട്ടില്ല എന്ന് തോന്നുന്നേ എന്ന് പറയുന്നു. മോണയോ? അതാരാ, കവിൻ്റെ എക്സാണോ, അതോ കവിൻ ഇങ്ങനെ ഒരു പ്ലെയറായിട്ട് മാറാൻ അവളാരോ കാരണം? ഏയ്, അങ്ങനൊന്നുമല്ല, മോണ അവൻ്റെ ഗേൾ ഫ്രണ്ടോ അല്ലെങ്കിൽ അവനൊരു പ്ലെയറായിട്ട് മാറാൻ കാരണമായ ആളോ ഒന്നുമല്ല, കവിൻ ഫസ്റ്റ് തൊട്ടേ ഇങ്ങനെ തന്നെ ആയിരുന്നു. അങ്ങനെ നമുക്ക് തൈമിൻ്റെ വോയിസ് ഓവറിൽ കവിൻ്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കാണ്. കവിൻ ഓരോ ഗേൾസിൻ്റെ അടുത്തും ബ്രേക്കപ്പ് ചെയ്യുന്നത് കാണിക്കാണ്. ചിലരവൻ്റെ അടുത്ത്, നമ്മളെന്തിനും ബ്രേക്കപ്പ് ചെയ്യുന്നത്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവനാണെങ്കിൽ സിമ്പിളായിട്ട് എനിക്ക് പുതിയൊരാളെ കിട്ടിയെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാണ്. അവനാരുടെ അടുത്തെങ്കിലും ബ്രേക്കപ്പ് ചെയ്യുമ്പോൾ അവനൊരു എക്സ്ക്യൂസ് ആയിട്ട് ഒരു പെൺകുട്ടിയെ കാണിച്ചു കൊടുക്കുമായിരുന്നു, അതായിരുന്നു മോണ. കവിൻ അങ്ങനെ ഒരു പെൺകുട്ടിയെ ബ്രേക്കപ്പ് ചെയ്യുന്ന സീനാണ് പിന്നെ കാണിക്കുന്നത്. എപ്പോഴത്തേം പോലെ തന്നെ എന്തിനാ ബ്രേക്കപ്പ് ചെയ്യുന്ന പറയുമ്പോൾ എനിക്ക് പുതിയൊരാളെ കിട്ടിയെന്ന് പറഞ്ഞ് മോണയെ പരിചയപ്പെടുത്തുകയാണ്. എന്നാ പെൺകുട്ടി, എന്തിൻ്റെ പുതിയ ഗേൾഫ്രണ്ട് കണ്ടിട്ട് നല്ല പരിചയം തോന്നുന്നുണ്ടല്ലോ. നിന്റെ മുൻപത്തെ ഗേൾഫ്രണ്ട് നീ ബ്രേക്കപ്പ് ചെയ്യുമ്പോഴും ഇവിടെയാണല്ലോ കാണിച്ചു കൊടുത്തത് പുതിയ ഗേൾഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് എന്ന് പറയുന്നു. ഇവിടെ നിന്റെ ഗേൾഫ്രണ്ടാണെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. അവരുടെ പ്ലാനൊന്ന് പാളിപ്പോയേനെ. പക്ഷെ കവിൻ, എന്താ നിനക്ക് നിന്റെ ഗേൾഫ്രണ്ടാണെന്ന് വിശ്വാസം വരുന്നില്ലേ? ഞാനിവളെ കിസ് ചെയ്താൽ നിനക്ക് വിശ്വാസം വരുമെന്ന് പറഞ്ഞിട്ട് അവളുടെ മുന്നിൽ തന്നെ അവളെ കിസ് ചെയ്യുന്നു. മോണിയാണെങ്കിൽ വേണ്ട, നീ എന്താ ചെയ്യാൻ പോകുന്നേ എന്ന് പറയുന്നു. പക്ഷെ കവിൻ അവളെ കിസ് ചെയ്യുന്ന പോലെ കാണിക്കായിരുന്നു, കിസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് മോണവൻ്റെ അടുത്ത്, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, എപ്പോഴും ഒരാളെ തന്നെ കാണിക്കുമ്പോൾ ആൾക്കാർ ഓർക്കുമെന്ന്. ഇനി നീ വേറെ ആരെങ്കിലും നോക്കിക്കോ, അതായിരിക്കും നല്ലത്. ഓ, അത് ഞാൻ എന്ത് ചെയ്യാനാ, എനിക്ക് ഗേൾസിൽ ഇങ്ങനെ ക്ലോസ് ഫ്രണ്ടായിട്ട് നീ മാത്രമല്ലേ ഉള്ളൂ, വേറെ ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ അവരിത് ചോദിക്കില്ലായിരുന്നോ? അയ്യടാ, അത് പറയണ്ട, നിനക്കറിയാവുന്ന എല്ലാ ഗേൾസിൻ്റെ അടുത്തും നീ ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ടല്ലേ. ഏയ്, നമുക്ക് ഇത്തവണ ഒരു ചേഞ്ചിന് എഫോറിൻ്റെ അടുത്ത് ഹെൽപ്പ് വെച്ചാലോ, നീയും തൈമും തമ്മിൽ നല്ല മാച്ച് ആയിരിക്കും, നിങ്ങൾ കപ്പിൾസ് ആണെന്ന് പറയാം. അപ്പം കവിന, അത് ശരിയാണല്ലോ, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചേ ഇല്ല, നിന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് മോനിയുടെ അടുത്ത് അടികൂടുന്നു. മോണവൻ്റെ അടുത്ത്, എന്നാലും ഇന്നത്തെ ഒരു റിസ്ക് തന്നെയായിരുന്നു, നിന്നെ കിസ് ചെയ്താണെങ്കിലോ ആലോചിച്ച് നോക്ക്, ബേ എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് അവൾ അവനെ കളിയാക്കായിരുന്നു. അപ്പം അവൻ, ആഹാ, നീ മറ്റുള്ള ബോയ്സിൻ്റെ അടുത്തൊന്നും ഇങ്ങനെയല്ലോ, നൈറ്റ് എന്ന് പറഞ്ഞിട്ട് നിന്റെ പിന്നാലെ നടക്കുന്ന ഒരു പയ്യനുണ്ടല്ലോ, അവൻ്റെ അടുത്തൊന്നും ഇങ്ങനെയല്ലോ എന്ന് പറഞ്ഞിട്ട് അവളുടെ കുറേ ഫോട്ടോസ് കാണിച്ചു കൊടുത്ത് അവൾ ടീസ് ചെയ്യുന്നു. അവർ രണ്ടുപേരും ചെറുപ്പം തൊട്ടേ നല്ല ക്ലോസ് ആയിരുന്നു. എഫോറിന് പുറമേ കവിൻ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് മോണയുടെ അടുത്ത് മാത്രമായിരുന്നു. ആക്ച്വലി അവർ രണ്ടുപേരും ശരിക്കും പെർഫെക്റ്റ് കപ്പിളായേനെ, കവിനും അവളും ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ അവന് റൂൾസ് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നില്ല. ഒരു ഫ്രണ്ട് എന്ന് വെച്ചാൽ ഫ്രണ്ട് തന്നെ ആയിരിക്കണം, അഥവാ അവൻ മുന്നോട്ട് പോകുകയാണെന്ന് വെച്ചാൽ അവനെല്ലാം നഷ്ടമാകുമെന്ന് അവൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു ദിവസം, ഏയ് ക്ലെയർ നിന്നെ ശരിക്കും ബ്ലോക്ക് ചെയ്തോ, ഞാൻ അവളുടെ കുറച്ച് പോസ്റ്റുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, ശരിക്കും നിങ്ങൾ രണ്ടുപേരും നല്ല മാച്ചായിരുന്നു, നിനക്കറിയോ നൈറ്റും ഇത് തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ രണ്ടുപേരും നല്ല പെർഫെക്റ്റ് ആയിരിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവനിപ്പോൾ എൻ്റെ കാര്യങ്ങളിലോ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അവൻ എല്ലാത്തിനെ കുറിച്ച് ഒപ്പീനിയൻസ് ഉണ്ട്. നിനക്കറിയോ ഞാനെന്ന് അവൻ്റെ അടുത്ത് എനിക്ക് സിറ്റിയിലെ ഫോട്ടോസൊക്കെ എടുത്ത് മതിയോ എന്ന് പറയായിരുന്നു. അപ്പോൾ അവൻ എനിക്ക് കുറേ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിൻ്റെ ഒക്കെ പിക്സ് അയച്ചു തന്നു, ഈ ഹിൽസ്, വാലീസ്, ടെമ്പിൾസ് എക്സെട്ര. പിന്നെ ഞാൻ അവൻ്റെ അടുത്ത് എനിക്ക് ബീച്ചിൻ്റെ പിക്കൊക്കെ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൻ എന്താ ചെയ്തതെന്ന് നോക്കി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ട്രിപ്പ് തന്നെ പ്ലാൻ ചെയ്തിരിക്കുക, അക്കോമഡേഷനും ബുക്ക് ചെയ്തു, നിനക്ക് എന്താ തോന്നുന്നത് എന്നാ പോകണോ? കവിനാണെങ്കിൽ നല്ല ദേഷ്യം, പോസിറ്റീവ്നെസ് ഒക്കെ തോന്നുന്നുണ്ടായിരുന്നു. അവൻ അവളുടെ അടുത്ത്, നീ എന്താ ഇതൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അഫ്കോഴ്സ് ഞാൻ ചോദിക്കും, നീ എൻ്റെ ഫ്രണ്ട് അല്ലേ, നീ എന്തെങ്കിലും സൈലൻ്റ് ആയിരിക്കുന്നത് പറയുന്നേ, പോണോ? മോണ അവൻ്റെ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. പക്ഷെ അവൻ അവളോട്, നിനക്ക് ശരിക്കും പോകണമെന്നുണ്ടെന്ന് വെച്ചാൽ പോയിക്കോ, പക്ഷെ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യാൻ മറക്കണ്ട എന്ന് പറയുന്നു. അതവൾക്ക് എന്തോ പോലെ തോന്നുന്നു, നീ എന്താ അങ്ങനെ പറഞ്ഞത്, നിനക്ക് എങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത് എന്ന് ചോദിക്കുന്നു. പിന്നെന്താ, ഒരു പയ്യൻ നിന്നെ ട്രിപ്പിനായിട്ട് വിളിക്കുമ്പോൾ അവൻ എന്തായിരിക്കും വേണ്ടതെന്ന് നിനക്ക് മനസ്സിലാകുന്നില്ലേ, എല്ലാവരും ഇട്ട് എന്തിനു നീ അറിയാത്ത പോലെ കാണിക്കുന്നത്? അപ്പോൾ അവള്, എനിക്ക് അറിയാത്തോണ്ടല്ലോ നിന്നോട് ചോദിച്ചത്, നീ എന്നെ പൊളൈറ്റ് ആയിട്ട് വാൺ ചെയ്യുന്നതിന് പകരം എന്തിനാ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, നിനക്ക് എന്താ പറ്റിയത്? കവിനവളുടെ അടുത്ത്, എന്താ പറയേണ്ടതെന്ന് അറിയണില്ല. അവനവളോട്, നിനക്ക് എന്താ വേണ്ടിയെന്ന് വെച്ച് ചെയ്തോ, അല്ലെങ്കിൽ നിന്നെ തടയാനുള്ള റൈറ്റ്സ് ഒന്നും എനിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യത്തെ അവിടുന്ന് പോകുന്നു. അവനെന്താ പെട്ടെന്ന് ഇങ്ങനെ ബിയേർഡായിട്ട് പെരുമാറുന്നതെന്ന് മോണയ്ക്കൊന്നും മനസ്സിലായില്ല. പിന്നീട് നമുക്കൊരു ക്ലബ്ബാണ് കാണിക്കുന്നത്. അവിടെ കവിൻ വേറൊരു പെൺകുട്ടിയോടെ പോയിരുന്നു. അന്നേരം അവിടേക്ക് മോണ വരികയും അവൻ്റെ അടുത്ത് സംസാരിക്കണമെന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷെ കവിനാണെങ്കിൽ അതിന് തയ്യാറാകുന്നുണ്ടായിരുന്നില്ല. നിനക്ക് എന്താ പറ്റിയത്? നീ എൻ്റെ അടുത്ത് ഓരോന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ദേഷ്യത്തിൽ പോയി, എനിക്കത് ക്ലിയർ ചെയ്തേ പറ്റൂ. നിനക്ക് എപ്പോഴും എൻ്റെ അടുത്ത് എന്തോ പറയാനുണ്ട്, പക്ഷെ അവസാനം വരെ നീ എൻ്റെ അടുത്ത് അത് പറയില്ല അല്ലേ? നീ പറയാതെ അതെന്താന്ന് എനിക്ക് എങ്ങനെയാണ് മനസ്സിലാവുക?
കവിന് മോണിന്റെ അടുത്ത് ദേഷ്യമായിരുന്നില്ല. അവന്റെ പ്രണയം തുറന്നു പറഞ്ഞെന്ന് വെച്ചാൽ അവളുടെ ഫ്രണ്ട്ഷിപ്പ് അവന് നഷ്ടമാകുമെന്നുള്ള ഭയമായിരുന്നു. അവൻ അവളുടെ അടുത്ത് ഞാനൊന്നും പറയാൻ പോകില്ല, നീ അത് മനസ്സിലാക്കണമെന്നില്ല, നീ ഒന്ന് ഇമാജിൻ ചെയ്ത് നിനക്കൊരു കാര്യം പറയാണ്ട്, പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ അവസ്ഥ കൂടുതൽ മോശമാകും പറഞ്ഞാൽ നീ പറയൂ. അവനങ്ങനെ പറഞ്ഞപ്പോൾ മോണിക്ക് നല്ല ദേഷ്യം വരുന്നു. ആ ഒരു കാര്യം നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനേക്കാൾ വലുതാണോ? അതിന് വേണ്ടിയിട്ട് നീ എൻ്റെ അടുത്തുള്ള ഫ്രണ്ട്ഷിപ്പ് വേണ്ടതാണോ വയ്ക്കുന്നത്? കവിൻ അവളുടെ അടുത്ത് ആ അതെ എനിക്ക് ഫ്രണ്ട്ഷിപ്പൊന്നും വേണ്ടെന്ന് പറഞ്ഞ് അവിടുന്ന് പോകാൻ നിൽക്കുന്നു. മോണവനെ തടയാൻ നോക്കുമ്പോൾ അവൻ അവളെ തട്ടിവിടുന്നു. അവിടെ താഴെ വീഴുകയും അവളുടെ ക്യാമറ പൊട്ടിപ്പോവുകയും ചെയ്യുന്നു. മോണിക്ക് നല്ല വിഷമമാവുന്നു. നീ ശരിക്കും എല്ലാം നശിപ്പിക്കാൻ തന്നെയാണ് പോകുന്നത്, എനിക്ക് നിന്നെ മനസ്സിലാക്കാനേ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് മോൺ അവിടുന്ന് പോകുന്നു. അപ്പോൾ കവിൻ അവളുടെ അടുത്ത് എനിക്ക് നിന്നെ ഇഷ്ടമാണ് മതിയോ എന്ന് ചോദിക്കുന്നു. അവൻ അവളോടുള്ള ഇഷ്ടം അവൻ തുറന്നു പറഞ്ഞു. പക്ഷെ അവൻ എന്താണ് പേടിച്ചത്, അത് തന്നെ നടന്നു. പിന്നീട് മോൺ അവനെ മീറ്റ് ചെയ്യാനായിട്ട് ഒരു ലൊക്കേഷൻ അയച്ചു കൊടുത്തിരുന്നു. പക്ഷെ കവിൻ പോയില്ല. മോണയുടെ ആൻസർ എന്തായിരിക്കുന്നു അന്ന് അവളുടെ മുഖത്ത് നിന്ന് തന്നെ വ്യക്തമായിരുന്നു എന്നായിരുന്നു അവൻ പറഞ്ഞത്. അതിനുശേഷം കവിൻ മോണയെ മീറ്റ് ചെയ്തിട്ടില്ല. കവിനെ കാണുമ്പോൾ അവൻ ഓൾറൈറ്റ് ആണെന്ന് നമുക്ക് തോന്നും, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ മോണയെ മറന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇത് സ്ട്രേഞ്ച് ആയിട്ടുണ്ട്. കവിൻ എന്നാൽ ആ ബിൽഡിംഗിൽ പോയിട്ടില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് അവർ രണ്ടുപേരും പരസ്പരം ഇത്രയും കാലം മീറ്റ് ചെയ്യാതിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് അവിടെ ചൂസ് ചെയ്തത് അതറിയില്ല. അവനെന്ന് പോവാതിരുന്നപ്പോൾ തന്നെ മോണ മെസ്സേജ് അൺസെൻഡ് ചെയ്തു. ഇന്നുവരെ ആ ബിൽഡിംഗ് ഏതാ എവിടെയായെന്നൊന്നും ആർക്കും അറിയില്ല. അതൊക്കെ കേട്ടിട്ട് ഗോരിയും ആകെ മൂഡ് ഓഫ് ആകുന്നു. തൈമ അവളുടെ അടുത്ത് എന്ത് പറ്റി, ഇതൊക്കെ പറഞ്ഞാൽ നിന്നെ സ്ട്രെസ്ഡ് ആക്കിയോ എന്ന് ചോദിക്കുന്നു. ഏയ് ഇല്ലില്ല, എൻ്റെ വർക്കെല്ലാം കഴിഞ്ഞു, എന്തായാലും ഞാൻ പോട്ടെ, നീ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഷെയർ ചെയ്തതിന് ഒരുപാട് താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് നമുക്ക് കാനിങ്ങനെയാണ് കാണിക്കുന്നത്. അവൾ കവിനെക്കുറിച്ച് തന്നെ ഓർത്തിരിക്കുകയായിരുന്നു. അന്നത്തെ ദിവസം കവിൻ ഈ കാര്യങ്ങളൊക്കെ അവളുടെ അടുത്ത് പറഞ്ഞിരുന്നു. അന്ന് ആ റൂഫ് ടോപ്പിൽ വെച്ചിട്ട് മോണ എന്തായിരിക്കും എന്നോട് പറയാനിരുന്നതെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അതൊരു ഗുഡ് ന്യൂസിനേക്കാൾ മേലെ ബാഡ് ന്യൂസ് ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതിനേതാ ശേഷം മോണ എൻ്റെ ലൈഫിൽ നിന്ന് മാഞ്ഞു പോയി. തമാശ ആയിട്ടുണ്ടല്ലേ, ഇത്രയേറെ പെൺകുട്ടികളെ ബ്രേക്കപ്പ് ചെയ്തിട്ട് അത് അവന് വരുമ്പോൾ അത് ഫേസ് ചെയ്യാൻ പേടി. കാനിങ് അതുകൊണ്ട് തന്നെ നിന്നോട് പറഞ്ഞത് എൻ്റെ അടുത്ത് അകന്ന് നിൽക്കാൻ. ലവ് എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കാം, പക്ഷെ അത് എൻ്റെ കാര്യത്തിൽ ശരിയാവില്ല. പക്ഷെ കാനിങ് അത് അങ്ങനെ അവസാനിപ്പിക്കാൻ ഒരുക്കുമായിരുന്നില്ല. അന്ന് മോൺ അവനെ കാണാൻ ഉദ്ദേശിച്ച റൂഫ് ടോപ്പ് ഏതാണെന്ന് അറിയാനായിട്ട് അവൾ സിറ്റിയിലുള്ള ഓരോ റൂഫ് ടോപ്പുകളും സെർച്ച് ചെയ്യാൻ തുടങ്ങി. കാനിങ് അവന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്ന അവൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തതാണില്ല. പിന്നെ നമുക്ക് ഗോരിയാണ് കാണിക്കുന്നത്. അങ്കിൾ ഗോരിയോട് കാനിങ്ങിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നും അവൾ മെസ്സേജിനൊന്നും റിപ്ലൈ തരുന്നില്ല, എനിക്ക് അവൾ ടെൻഷനായിട്ട് വയ്യ എന്നൊക്കെ പറയുന്നു. ഗോരി അങ്കിളിനെ സമാധാനിപ്പിച്ചിട്ട് ഞാൻ അവളെ നോക്കിക്കോളാം അങ്കിൾ, എൻ്റെ വർക്ക് ഇന്ന് നേരത്തെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവൾക്ക് മെസ്സേജ് ചെയ്യുന്നു. പക്ഷെ കാനിങ് അവളുടെ മെസ്സേജും സീൻ ചെയ്തിരുന്നില്ല. ഗോര ഇങ്ങനെ കാനിങ്ങിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് പിന്നെ കൂടി നമ്മുടെ എം ജെ വന്നിട്ട് അവളുടെ കണ്ണ് പൊത്തിയിട്ട് അവിടേക്ക് കൊണ്ടുപോകുന്നത്. അത് നമ്മുടെ തൈമ പ്ലാൻ ചെയ്ത സർപ്രൈസ് പാർട്ടി ആയിരുന്നു. എം ജെയും റെന്നു അവളുടെ അടുത്ത് ഇത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചതിന് തൈമ സ്പെഷ്യലായിട്ട് നിനക്ക് വേണ്ടി റെഡിയാക്കിയ സർപ്രൈസ് പാർട്ടിയാണ് എന്ന് പറയുന്നു. ഗോരിക്ക് അതെല്ലാം കണ്ടേ നല്ല സന്തോഷമാകുന്നു. എന്നാലും അവള് കാനിങ്ങിനെ കുറിച്ച് ഓർത്ത് നല്ല ടെൻഷനിലോ ആയിരുന്നു. തൈമ അവളുടെ അടുത്ത് ചെന്ന് ഏ നീ കാനിങ്ങിനെ കുറിച്ച് ഓർത്ത് പറയുകയാണെന്ന് എനിക്കറിയാം, പക്ഷെ ഇപ്പോൾ കുറച്ച് റിലാക്സ് ആക്. എന്നിട്ട് അവൻ നീ ആ ബോക്സ് കണ്ടോ, അത് പോയി തുറന്ന് നോക്ക്. അതിലെന്തായിരിക്കുന്നേ? അതെന്തോ ആവട്ടെ, നീ എനിക്ക് വേണ്ടിയിട്ട് തുറക്ക്. പാവങ്ങൾ, ഗോരിക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യമായിട്ട് പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ അവൾ ബോക്സ് തുറന്നതും കാനിങ്ങിന് മെസ്സേജ് വന്നതും ഒപ്പമായിരുന്നു. ആ ബോക്സ് തുറന്നതും തൈമിൻ്റെ ഫോട്ടോ അങ്ങോട്ട് കുതിച്ച് ചാടുകയായിരുന്നു അവൻ്റെ ലവ് മെസ്സേജോട് കൂടിയിട്ട്. പക്ഷെ ഗോരിയാണെങ്കിലോ അന്നിട്ട് കണ്ടതുമില്ല. അവൾ കാനിങ്ങിൻ്റെ മെസ്സേജ് കണ്ടിട്ട് ഏ കാനിങ് റിപ്ലൈ തന്നു തൈം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഹാപ്പിയായിരുന്നു. പാവം തൈമ്, ആദ്യത്തെ പ്ലാൻ എന്തായാലും പൊട്ടിപ്പോയി, ഇനി അടുത്തത് എന്ന് പറഞ്ഞിട്ട് ഗോരിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഗോരി നിൽക്കു നിൽക്ക് നീ ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് തന്നെ നോക്കിക്കോ, ഇതാണ് ഈ പാർട്ടിയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ട് അവളെ പിടിച്ചു നിർത്തുന്നു. എം ജിയും റെന്നും ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷെ കറക്റ്റ് ടൈമിൽ ഇത്തവണ ഈ കാനിങ്ങിൻ്റെ കോള് വരികയും ഗോരിയെ തിരിയുകയും ചെയ്യുന്നു. അതിൽ മൊത്തം ഗോരിയുടെ സ്പെഷ്യൽ മൊമെന്റ്സിലുള്ള പിക്സ് ആയിരുന്നു. പക്ഷെ ഗോര അതും കാണാതെ കാനിങ്ങിൻ്റെ അടുത്ത് നീ എവിടെയാണ് കാനിങ്ങുള്ളത്, നീ ലൊക്കേഷൻ ഒക്കെ ഞാനിപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് തൈമിനെ വിട്ട് ശ്രദ്ധിക്കാതെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. തൈമാണെങ്കിലോ ഗോര നിൽക്ക് നിൽക്ക് പാർട്ടിയുടെ ഹൈലൈറ്റ് ആയത് നീ ഇത് കണ്ടിട്ട് പോകുന്നു പറഞ്ഞിട്ട് അവളുടെ പുറകെ നടക്കുകയായിരുന്നു. അവളാണെങ്കിൽ പോകുന്ന പോക്കിൽ അറിയാതെ തൈമിനെ തള്ളി പൂളിടുകയും ചെയ്തു. പാവം അവരുടെ സർപ്രൈസ് പാർട്ടി മൊത്തം കുളമായി. അതിനിടയിൽ പ്ലെയിനിൽ ഗോര എഴുതിയിട്ടുള്ള ഒരു ലവ് മെസ്സേജ് കൂടി പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. രൻ എം ജിയുടെ അടുത്ത് ഈ സ്കൈ മെസ്സേജൊക്കെ ആരുടെ പ്ലാൻ ചെയ്ത് എന്ന് ചോദിക്കുന്നു. അപ്പം അവൻ എന്തായാലും ഞാനല്ല എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള ക്രേസി ആയിട്ടുള്ള ഐഡിയാസൊക്കെ തൈമിൻ്റെ മൈൻഡിലല്ലേ വരത്തുള്ളൂ. പക്ഷെ എന്തായാലും പ്ലാൻസൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ പൊട്ടിപ്പോയി. സീൻ അവിടെ കട്ട് ചെയ്തിട്ട് നമുക്കൊരു വലിയ ഹോട്ടലാണ് കാണിക്കുന്നത്. ഗോരി അങ്ങോട്ട് ഓടിച്ചില്ലാണ്. അവിടെ കാനിങ് ഉണ്ടായിരുന്നു. അവൾ കാനിങ്ങിൻ്റെ അടുത്ത് കാനിങ് നീ ഇത്ര നേരം എവിടെയായിരുന്നു, നീ എന്താ ഇവിടെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ കാനിങ്ങിൻ്റെ അടുത്തുണ്ടായിരുന്ന സ്ത്രീ ഗോരിയോട് ഇവർ ഈ ഹോട്ടലിൻ്റെ റൂഫ് ടോപ്പിൽ കയറുന്നാണ് പറയുന്നത്, അത് വിതൗട്ട് പെർമിഷൻ. ഇതൊക്കെ ഞങ്ങളുടെ ഹോട്ടൽ റെഗുലേഷൻസിനെതിരാണ്, ഞങ്ങൾക്ക് പോലീസിനെ കോൺടാക്ട് ചെയ്യേണ്ടി വരും എന്ന് പറയുന്നു. ഗോരി അവരുടെ അടുത്ത് ഏ അത് വല്ല മിസ്അണ്ടർസ്റ്റാൻഡിങ്സും ആയിരിക്കും, കാനിങ് നീ എൻ്റെ റൂഫ് ടോപ്പിൽ പോണേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ കാനിങ് അല്ല ഗോരി എന്നാ റൂഫ് ടോപ്പിൽ പോകണമെന്ന് പറഞ്ഞാൽ ശരി തന്നെയാണ്, ഞാനൊരു കാര്യം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് എന്ന് പറയുന്നു. അപ്പോൾ തന്നെ ഇനിയിപ്പോൾ റൂൾസ് തെറ്റിച്ചാലും ഇവിടെ ആരും പോലീസിനെ വിളിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് തൈമ അങ്ങോട്ട് വരുന്നു. തൈമാണെങ്കിൽ ആ പൂളിൽ വീട് തന്നെ കുളിച്ച് നിൽക്കുകയായിരുന്നു. ഗോരി അവൻ്റെ അടുത്ത് തൈം നീ എന്തെവിടെ ചെയ്യുന്നത്, നീ വേഗം പുറത്ത് പോയ അല്ലെങ്കിൽ അവർ തന്നെ നിന്നും പുറത്താക്കും എന്ന് പറയുന്നു. അപ്പോൾ അവൻ എന്നെ പുറത്താക്കാനോ, ഇത് എൻ്റെ ഹോട്ടലാ എന്ന് പറയുന്നു. അത് പരമ ഗ്രൂപ്പ്സിൻ്റെ ഹോട്ടലായിരുന്നു.
അവനവരോട് എന്താ പ്രശ്നം തിരക്കുന്നു. കാനിങ് അവനോട്, എനിക്ക് ഈ ഹോട്ടലിൻ്റെ റൂഫ് ടോപ്പിൽ പോകണമായിരുന്നു, ഞാനൊരു പ്ലേസ് ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്ന് പറയുന്നു. ടൈം അപ്പം തന്നെ നീ പോയിക്കോളൂ, അവൾക്ക് എന്താ വേണ്ടിയെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കുമെന്ന് അവൻ്റെ അടുത്ത് പറയുന്നു. കാനിങ് വേഗം ടൈമിൻ്റെ അടുത്ത് താങ്ക്സ് പറഞ്ഞിട്ട് റൂഫ് ടോപ്പിലേക്ക് പോകാൻ നിൽക്കുന്നു. ഗോരി അവളുടെ അടുത്ത്, കാനിങ് നീ എന്താ ചെയ്യുന്നത്, നീ എന്താ തേടിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ നിൻ്റെ കൂടെ വരാ എന്ന് പറയുന്നു. അപ്പോൾ കാനിങ്, ഗോരി നീ എന്നെക്കുറിച്ച് കൊടുത്ത് വരയിടാണെന്ന് എനിക്കറിയാം, പക്ഷേ ഈ കാര്യം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന വിചാരിക്കുന്നതെന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോകുന്നു. ഗോരി പിന്നെയും കാനിങ്ങിനെ ഒറ്റയ്ക്ക് വിടാതെ അവളുടെ പുറകെ പോകാൻ നിൽക്കായിരുന്നു. അപ്പോൾ തായ്മ അവളെ തടഞ്ഞിട്ട്, നീ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുമെന്ന്, ഇപ്പം എനിക്ക് നിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ പിടിച്ചോണ്ട് പോകുന്നു. അടുത്ത സീനിൽ നമുക്ക് തായ്മിനെയും ഗോരിയും തന്നെയാണ് കാണിക്കുന്നത്. അവൻ്റെ ഡ്രസ്സൊക്കെ ആകെപ്പാടെ നന്നിരിക്കുന്നില്ലേ, അപ്പോൾ ചേഞ്ച് ചെയ്യുന്നവരെ ഒരു റൂമിൽ നിൽക്കായിരുന്നു. ഗോരിനെ നോക്കിക്കേ, ഇത്രയും വലിയ പാർട്ടിയൊക്കെ പൊളിച്ചടക്കിയിട്ട് അവിടെ ഒന്നും അറിയാത്ത കുട്ടിനെ പോലെ ഇരിക്കുന്നത്, പക്ഷെ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. അവൾ അവൻ്റെ അടുത്ത്, തായ്മ നീ എൻ്റെ അടുത്ത് ദേഷ്യത്തിലാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൻ, അതെ ദേഷ്യത്തിലാണ്, പക്ഷെ നീ പാർട്ടി കൊളവാക്കിയതിനല്ല, ക്യാനിങ്ങിൻ്റെ വിഷയത്തിൽ കയറി തലയിടുന്നതിനാണ് എന്ന് പറയുന്നു. പക്ഷേ എനിക്ക് ക്യാനിങ്ങിനെ കുറിച്ച് ഓർത്ത് വിഷമമില്ലേ, നീ ക്യാനിങ്ങിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ നിനക്ക് തോന്നുന്നില്ലേ അവളിതെല്ലാം തനിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന്. ക്യാനിങ്ങിൻ്റെ മൈൻഡിലിപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ അതെന്തായാലും കവിനുമായിട്ട് റിലേറ്റഡ് ആണ്. അവൾ കവിൻ്റെ എന്തോ കാര്യം അവന് വേണ്ടി സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഗോരിയ, കവിൻ്റെ കാര്യങ്ങളൊക്കെ ഇത്രയും കഷ്ടമാണോ എന്ന് ചോദിക്കുന്നു. അവനെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല, പക്ഷെ നീ വിചാരിക്കുന്നതിലും വേറെ അവൻ വിഷയങ്ങളെ കൂടുതൽ ഇറുക്കി പിടിക്കുന്ന ആള്. അവൻ മോണയോടൊപ്പമുള്ള പാസ്റ്റിൽ നിന്നും മൂവ് ഓൺ ആകാത്ത വരയ്ക്കും അവൻ ലൈഫിൽ മുന്നോട്ട് പോവില്ല. നീ ക്യാനിങ്ങിൻ്റെ കാര്യത്തിലൊന്നും തലയിടാതെ ഡിസ്റ്റൻസിൽ തന്നെ നിന്ന് ഈ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്നു. ഗോരിക്ക് അപ്പോഴാണ് ആശ്വാസമായത്. അവൾ അവൻ്റെ അടുത്ത്, അപ്പോൾ കവിൻ്റെ കാര്യമോ എന്ന് ചോദിക്കുന്നു. അവൻ്റെ കാര്യം കുറച്ച് വിഷമം തന്നെയാണ്. അങ്ങനെ നമുക്ക് കവിനെ കാണിക്കുന്നു. അവിടെ അവനെ കാണാനായിട്ട് മോണ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ പ്ലേസിനെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെ ഒരു മാറ്റവും വന്നിട്ടില്ല, എല്ലാം പഴയ പോലെ തന്നെ ഉണ്ട്. അവളവൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് നോക്കുമ്പോൾ കവിൻ അവളെ തടയുന്നു. എന്ത് പറ്റി, എനിക്ക് നിൻ്റെ ഫോട്ടോ എടുത്തൂടെ എന്ന് ചോദിക്കുമ്പോൾ, ഏയ് അങ്ങനല്ല, കുറേ കാലമായിട്ട് ഇതുപോലെ എൻ്റെ ഫോട്ടോ ഒന്നും ആരും എടുക്കാറില്ല, അതുകൊണ്ടാ പിന്നെ ഇവിടെ ഒരു ചേഞ്ചും വന്നിട്ടില്ല, എല്ലാം പഴയ പോലെ തന്നെയാണ്. നിനക്കോ, നിനക്ക് എന്തെങ്കിലും മാറ്റം വന്നു? അവനങ്ങനെ ചോദിച്ചപ്പോൾ മോണൊന്ന് സൈലൻ്റ് ആകുന്നു. പിന്നീട് അവൾ, ഞാൻ എൻ്റെ ഫ്ലവർ ഷോപ്പിൽ ഒരു പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അവൾ നല്ല ക്യൂട്ടാണ് എന്ന് പറയുന്നു. നീന്തിനിപ്പോൾ അവളെ കുറിച്ച് പറയുന്നത് ചോദിക്കുമ്പോൾ, ഇന്നലെ എൻ്റെ ഓഫീസിൻ്റെ റൂഫ് ടോപ്പിൽ ഒരു പെൺകുട്ടി കയറിയിട്ടുണ്ടായിരുന്നു, ഇത് അതിൻ്റെ ഫുട്ടേജ് ആണെന്ന് വേണ്ടിട്ട് അവളെ കാണിച്ചു കൊടുക്കുന്നു. അത് ക്യാനിങ് ആയിരുന്നു. അവളെ ഏതോ റൂഫ് ടോപ്പ് ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ ഉണ്ട്, ഇത് ആ ദിവസത്തെ കുറിച്ചാണോ? കവിൻ അവളുടെ അടുത്ത്, നീ ഇതുകൊണ്ടാണ് എന്നെ കാണാൻ വന്നത് എന്ന് ചോദിക്കുന്നു. അതേന്ന് പറയുമ്പോൾ, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം, നിനക്ക് പഴയ ബാഡ് മെമ്മറീസൊക്കെ ഓർമ്മിപ്പിച്ചതിന് സോറി. അപ്പോൾ അവള്, കവിൻ നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു മെമ്മറീസും എനിക്ക് ബാഡായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോകാനായിട്ട് നിൽക്കുന്നു. അവളുടെ കയ്യിൽ റിംഗ് ഉണ്ടായിരുന്നത് അവൻ അപ്പോഴും ശ്രദ്ധിച്ചത്. അവളുടെ ലൈഫിൽ വേറൊരാളുണ്ടെന്ന് അവൻ മനസ്സിലാക്കി. പോകുന്ന ടൈമിൽ അവൾ അവൻ്റെ അടുത്ത്, ആ പെൺകുട്ടി നിനക്ക് ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ അവളെ കണ്ടായിരുന്നെന്ന് എനിക്ക് അവളുടെ ഡെഡിക്കേഷൻ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ഒരു പക്ഷേ ഞാനാണെങ്കിൽ എന്നെ കൊണ്ടത് പറ്റില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോകുന്നു. കവിനുടനെ ക്യാനിങ്ങിനെ വിളിക്കുന്നു, പക്ഷെ അവളെ കിട്ടുന്നില്ല. അവനവൾക്ക് മെസ്സേജും ചെയ്തു വെക്കുന്നു, നീ എന്ത് ചെയ്യാനാണ് ട്രൈ ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി, എൻ്റെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക എന്ന്. പക്ഷെ അവളുണ്ടോ കേൾക്കാൻ, അവൾ അവളുടെ വർക്കി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. കവിൻ ദേഷ്യത്തിലെ അവളെ തിരക്കി ഇറങ്ങുന്നു, പക്ഷെ ക്യാനിങ് ആവട്ടെ അവൾ ഓരോ റൂഫ് ടോപ്പുകളായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെയാണ് ക്യാനിങ്ങിന് ഒരു കാര്യം കൂടി ഓർമ്മ വന്നത്. മോണ അവനെ കാണണമെന്ന് പറഞ്ഞത് രാവിലെ 6 മണിക്കായിരുന്നു, അതിനർത്ഥം സൺറൈസിൻ്റെ ടൈം. അവൾ അങ്ങനെ ആലോചിച്ചപ്പോൾ അവൾക്കൊരു മാറ്റർ കിട്ടി തോന്നുന്നു. അവൾ വേഗം വേറെ റൂഫ് ടോപ്പിലേക്ക് പോകുന്നു. അങ്ങനെ അവസാനം അവൾ ആ റൂഫ് ടോപ്പ് കണ്ടെത്തി. ക്യാനിങ് അപ്പം തന്നെ കവിന് മെസ്സേജ് അയക്കുന്നു, ഞാൻ ആ ബിൽഡിംഗ് കണ്ടുപിടിച്ചു, നാളെ രാവിലെ 6 മണിക്ക് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് അവൾ ആ ലൊക്കേഷനും അയച്ചു കൊടുക്കുന്നു. പക്ഷേ കവിൻ അവളെ കാണാൻ പോകാതെ പബി തന്നെ നിൽക്കുമായിരുന്നു. ക്യാനിങ് ആണെങ്കിൽ അവന് മെസ്സേജ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അന്നേരം കവിൻ്റെ കൂടി ഉണ്ടായിരുന്ന പെണ്ണ്, നിനക്ക് അയാൾ അറിയോ, നിന്നെ കുറേ നേരമായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. അവൻ നോക്കുമ്പോൾ അത് തായ്മായിരുന്നു. കവിൻ അവൻ്റെ അടുത്ത് ചെന്ന്, നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്താണ്, എല്ലാവരും കൂടി എനിക്ക് തലവേദനയായിട്ട് ഇറങ്ങിയിരിക്കണം, നീയോ ആ ക്യാനിങ്ങും ആ റൂഫ് ടോപ്പിലേക്ക് വാന്ന് പറഞ്ഞാൽ എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കാം. തായ്മ അവൻ്റെ അടുത്ത്, എന്ത് ക്യാനിങ് ആ റൂഫ് ടോപ്പ് കണ്ടുപിടിച്ചോ? അതെ, അടിപൊളി ക്യാനിങ് ശരിക്കൊരു ഫൈറ്റർ ആണ് കേട്ടോ. പക്ഷേ എന്ത് കാര്യം, അതിലൊരു പോയിന്റും ഇല്ല, അത് എത്ര മുമ്പ് നടന്നതാ, അതിൽ പോയിന്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നിനക്കേ പറയാൻ പറ്റൂ. പക്ഷേ അവിടെ ഒരു പെൺകുട്ടി ഈ കാര്യം നിനക്ക് യൂസ് ആകോ ഇല്ലയോ എന്ന് കൂടി അറിയാതെ നിനക്ക് വേണ്ടിയിട്ട് അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാം ട്രൈ ചെയ്യാണ്. അവളെ നീ അങ്ങനെ അവിടെ വിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും നീ പോകുന്നതിന് പോവാത്തതൊക്കെ നിൻ്റെ തീരുമാനം തന്നെയാണ്. പക്ഷെ നീ അന്ന് ചെയ്ത തെറ്റ് വീണ്ടും ആവർത്തിക്കാതെന്നാണ് എനിക്ക്. നീ മനസ്സിരുത്തി ആലോചിക്കുക നിനക്ക് എന്താണ് ഇമ്പോർട്ടൻ്റ് എന്ന്, നിനക്ക് എന്തായാലും നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് തായ്മ അവിടുന്ന് പോകുന്നു. തായ്മ പോയതിന് ശേഷം അവൻ കാനിങ്ങിനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നു. അവൾ ആദ്യമായിട്ട് കണ്ടത് അവളുടെ വാശി, അവളായിട്ട് ഒരുമിച്ചുണ്ടായിരുന്നപ്പോഴുള്ള നിമിഷങ്ങൾ, ഒപ്പം തായ്മും മോണിയും അവളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം കൂടി ആലോചിച്ച് അവൻ ക്യാനിങ്ങിൻ്റെ അടുത്തേക്ക് പോകുന്നു. അവൻ ഓടിപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ തായ്മ അവനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കവിൻ വരുന്ന് അവൻ ഉറപ്പായിരുന്നു. തായ്മ അവൻ്റെ അടുത്ത്, നീ കുറച്ചധികം സമയം എടുത്തു എന്ന് പറയുന്നു. കവിൻ അവനോട് ചിരിച്ചിട്ട് വേഗം ക്യാനിങ്ങിൻ്റെ അടുത്തേക്ക് പുറപ്പെടുന്നു. അവിടെ ഗോരിയും ക്യാനിങ്ങും അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. കവിൻ അവിടെ എത്തുന്ന ക്യാനിങ്ങിൻ്റെ അടുത്ത്, എൻ്റെ രണ്ടാം കുഞ്ഞെ നിൻ്റെ വാശി എത്ര ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുണ്ടെന്ന് അറിയോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവളും, പക്ഷെ മോണ നിൻ്റെ അടുത്ത് എന്താ പറയാൻ വന്നതെന്ന് ഞാൻ കണ്ടെത്തി കവിൻ.
സമയം പോയിക്കൊണ്ടിരിക്കുക, വേഗം വാന്ന് പറഞ്ഞ് അവൾ അവനെ വിളിച്ചോണ്ട് ആ ബിൽഡിങ്ങിന്റെ റൂഫ് ടോപ്പിലേക്ക് പോകുന്നു. ഗോരയും തൈമും അവരോടൊപ്പം മുകളിലേക്ക് പോകുന്നു. കവിൻ, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നിരിക്കണം. അതായിരിക്കണം നിനക്ക് അവരുടെ അടുത്തുള്ള ഫീലിങ്സ് തുറന്നു പറയുന്നത് ഇത്രയധികം കഷ്ടമാക്കി മാറ്റിയത്. പക്ഷെ നിനക്കറിയോ, മോണിക്കും അത് ഡിഫിക്കൽട്ട് ആയിരുന്നു. അത് നിനക്കെങ്ങനെ അറിയാം? എനിക്കറിയാം. അങ്ങനെ അവര് ആ റൂഫ് ടോപ്പിലെത്തുന്നു. കവിനവളോട് എന്താണിതെന്ന് ചോദിക്കുന്നു. കവിൻ, നിന്റെ ഫീലിങ്സ് അവളിൽ എത്തിയിരുന്നു. മോണിക്ക് നിന്നോടും ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അവൾ ഒരുപാട് കാലമായി ഇത് പറയാനായിട്ട് ഇരിക്കുകയായിരുന്നു. അന്നേരം സൂര്യൻ ഉദിക്കുകയും സൂര്യപ്രകാശം ആ കമ്പനിയുടെ പേരിൽ തട്ടിയിട്ട് അതിൻ്റെ പ്രതിബിംബം താഴെ കവിനെന്ന് എഴുതിയായിരുന്നു. അന്ന് മോണ ഈ സ്പോട്ട് ചൂസ് ചെയ്തത് അതിന് വേണ്ടിയിട്ടായിരുന്നു. ഇതൊരു ആരംഭത്തിനായിരുന്നോ അതോ ഒരു ഫെയർവെല്ലിനായിരുന്നോ എന്നറിയില്ല. പക്ഷെ നീയല്ലേ പറഞ്ഞത് നീ പ്രണയത്തിനൊരിക്കലും ചേർന്നതല്ലാന്ന്? അത് സത്യമല്ല. ശരിക്കും മോണിക്കും അവന് ഒരുപാട് ഇഷ്ടമാണെന്ന് തോന്നുന്നു. ആ ഇഷ്ടം തുറന്നു പറയാനായിരിക്കണം അവൾ അവനെ വിളിച്ചത്. പക്ഷെ ഇത്രയും വർഷം കവൻ ആ ഇഷ്ടം തിരിച്ചറിയാതെ പോയി. അവനൊരുപാട് വിഷമവും ഒപ്പം സന്തോഷവും ആവുന്നു. അവളുടെ ഇഷ്ടം തിരിച്ചറിഞ്ഞതിൽ അവൻ ഒരുപാട് സന്തോഷത്തിലായിരുന്നു. സില്ലി ഗേൾ എന്ന് പറഞ്ഞിട്ട് അവൾക്ക് അറിയാൻ തുടങ്ങി. ക്യാനിങ്ങിനും ഒരുപാട് സന്തോഷമാവുന്നു. ഇത്രയും കാലമായിട്ട് അവൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു വേദനയായിരുന്നു മാറിയത്. അവരുടെ കാര്യമെല്ലാം ഓക്കെ ആയതിൽ ഗോരയ്ക്കും തൈമിനും നല്ല സന്തോഷമാവുന്നു. പിന്നീട് നമുക്ക് തൈമിൻ്റെ വീടാണ് കാണിക്കുന്നത്. എല്ലാവരും അങ്ങനെ ശാന്തമായിട്ട് ഇരിക്കുകയായിരുന്നു. എം ജെ എല്ലാം ഓക്കെ ആയ സ്ഥിതിക്ക് നമ്മുടെ സർപ്രൈസ് പാർട്ടി വീണ്ടും കൂടി സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവൻ കോഗി വിളിക്കുകയാണ്. പക്ഷെ നോക്കുമ്പോഴോ എല്ലാവരും അവിടെ ടയേർഡായിട്ട് ഇരിക്കുകയായിരുന്നു. എം ജെ അവരുടെ അടുത്ത് ഇതിനേക്കാൾ ബെറ്റർ നേരത്തെ പാർട്ടിയായിരുന്നു, നീ എന്തിനാണ് തൈമിനെ ഞങ്ങൾ വിളിച്ചത് എന്ന് ചോദിക്കുന്നു. അത് പിന്നെ എനിക്ക് പാർട്ടി വേണമെന്ന് തോന്നി. അപ്പോൾ എന്നെ അവരുടെ അടുത്ത് ഇപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും റെസ്റ്റ് ചെയ്യും, പാർട്ടിയൊക്കെ നമുക്ക് പിന്നീടാകാം എന്ന് പറയുന്നു. അപ്പോൾ എം ജെ അവരുടെ അടുത്ത് നിങ്ങളെല്ലാവരും ഇവിടെയുള്ള സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം കൂടി പറയാം. നിങ്ങളെല്ലാവർക്കും ഒരുപാട് കൺഗ്രാചുലേഷൻസ്, എല്ലാം ഓക്കെ ആയതിന്. എന്നിട്ട് അവൻ ശരി ശരി വാക്കവൻ നമുക്ക് പോവാം, അവന് കുറച്ച് പ്രൈവസി കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ചിട്ട് പോകുന്നു. അല്ല ക്യാനിങ് നീ എങ്ങനെ വീട്ടിലേക്ക് പോകുന്നത്, എന്നെ അതിന് ഡ്രോപ്പ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഡാഡാ മതി മതി നിർത്തിക്കോ, ഞാൻ അവളെ ഡ്രോപ്പ് ചെയ്തോളാം. ആഹാ കൊള്ളാം കൊള്ളാം. അങ്ങനെ അവരെല്ലാവരും അവിടെ നിന്ന് പോകുന്നു. ഗോര അവളുടെ അടുത്ത് ക്യാനിങ്ങിന് നാളെ തന്നെ ഫ്ലവർ ഷോപ്പിലേക്ക് വരുന്നുണ്ട് എന്ന് പറയുന്നു. നിന്റെ കടങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ആ പറയുന്നു. പിന്നീട് അവർ പോകാൻ നേരം കവിൻ ക്യാനിങ്ങിൻ്റെ അടുത്ത് ഞാൻ നിന്നോട് താങ്ക്സ് പറഞ്ഞില്ലല്ലോ, താങ്ക് യു. പക്ഷേ ഇനി ഇതുപോലൊന്നും ചെയ്യരുത് കേട്ടോ, ഇതൊക്കെ ഒരുപാട് എംബാരസ്ഡ് ആയിട്ടാണ് ഞാൻ എത്ര വർഷങ്ങൾക്ക് ശേഷമാണെന്നറിയോ ഇങ്ങനെ ഒരാളുടെ മുന്നിൽ കരയുന്നത്. അപ്പോൾ അവൾ ചിരിച്ചിട്ട് ഞാനും നിന്നോട് താങ്ക്സ് പറയണം, നീ ഇന്നവിടേക്ക് വരുമോ ഇല്ലയോ എന്ന് എന്നെ ഒരുപാട് പേടിച്ചിട്ടുണ്ടായിരുന്നു. മോണിക്ക് വേണ്ടിയിട്ട് നീ അവിടെ വന്നതിന് ഒരുപാട് നന്ദി. അപ്പോൾ അവൻ ഞാൻ അവിടേക്ക് വന്നത് മോണിക്ക് വേണ്ടിയിട്ടായിരുന്നില്ല എന്ന് പറയുന്നു. പിന്നെ നീ ആർക്ക് വേണ്ടിയിട്ടാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ അത് നീ പറയണ്ട, തൽക്കാലം ഇപ്പോൾ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ ചിരിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ക്യാനിങ്ങാണെങ്കിൽ മര്യാദയ്ക്ക് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പക്ഷേ അവനുണ്ടോ കേൾക്കാൻ. ഇന്നേരം ഇപ്പുറത്ത് തായം നീ നിന്റെ റൂമിൽ പോയി റെസ്റ്റ് എടുക്ക്. ഏയ് എനിക്ക് അനങ്ങാൻ കൂടി വയ്യ, ഞാൻ ഇവിടെ തന്നെ കിടക്കാമെന്ന് പറഞ്ഞ് അവൻ ഗോരിയുടെ മടി കിടക്കുന്നു. ഏയ് എനിക്ക് ആൻറ്റിയു എന്നെ ഹെൽപ്പ് ചെയ്യ്, സാധനം എന്താ ചെയ്യുന്നത് നോക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോരി കത്തി വിളിക്കുകയായിരുന്നു. പ്രശ്നങ്ങളെല്ലാം ഒന്ന് സോൾവ് ആയി വരുമ്പോഴേക്കും പുതിയ പ്രശ്നങ്ങൾ ആരംഭിക്കുകയായിരുന്നു. ഗോരി തൈമിൻ്റെ അടുത്ത് നിനക്ക് എന്തു പറ്റി, ഇന്ന് കുട്ടികളെ പോലെയാണല്ലോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൻ നീ ഇനി ഇവിടേക്ക് വർക്കിൽ വരുന്നില്ലല്ലോ, ഞാൻ കുറച്ച് നേരം കൂടി കുട്ടികളെ പോലെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറയുന്നു. അവളവനോട് ചിരിച്ചിട്ട് ആക്ച്വലി നീ ഇന്ന് നന്നായിരുന്നു, ഒരുപാട് കാമായിരുന്നു, ഒരുപാട് അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. ശരിക്കും ഞാനായിരുന്നു ഇന്ന് ദുതി കൂട്ടിക്കൊണ്ടിരുന്നത്. ഇന്ന് നിൻ്റെ അടുത്തുനിന്ന് എനിക്ക് നല്ലൊരു ഉപദേശവും കിട്ടി, സർപ്രൈസിങ് ആയിട്ടുണ്ട് അല്ലേ. നീ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകുകയെന്ന് വെച്ചാൽ നിനക്ക് ഇതേപോലെ ഒരുപാട് സർപ്രൈസുകൾ കിട്ടും. ഏത്, ആ പൂൾ പാർട്ടി പോലെയോ? അപ്പോൾ അവൻ ചിരിച്ചിട്ട് നിനക്കറിയോ ഞാൻ ഇതുപോലൊന്നും ഇതിനു മുമ്പ് ആർക്കും ചെയ്തിട്ടില്ല. ഗൗരി ഒന്ന് ആലോചിച്ചിട്ട് ഏയ് എൻ്റെ അടുത്ത് നിനക്കൊരു സർപ്രൈസ് ഉണ്ട് എന്ന് പറയുന്നു. അവൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൾ പയ്യെ അവനെ കിസ് ചെയ്യുന്നു. അത് അവൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. അവൻ നല്ല ഹാപ്പിയാകുക അത്ഭുതപ്പെടുകയും ചെയ്യുന്നു. അവനവളോട് ഏ ഇതൊന്നും കണക്കി കൂട്ടില്ല, ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നില്ല, എനിക്ക് ഒരു കിസ് കൂടി തന്നോ എന്ന് പറയുന്നു. അവളില്ല എന്ന് പറയുമ്പോൾ പ്ലീസ് 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 ഒന്ന് താ എന്ന് പറഞ്ഞിട്ട് അവളുടെ പുറകെ ഒന്നും വിടുന്നില്ല. എന്നിട്ട് ഗൗരിയ ശരി ശരി താരാ എന്ന് പറയുന്നു. ഇതെല്ലാം യു ആൻറ്റിയും ആ രണ്ട് മേറ്റ്സും കാണുന്നുണ്ടായിരുന്നു. തൈമും ഗൗരിയും കിസ് ചെയ്യുന്ന ടൈപ്പിൽ അവർക്കായിരുന്നു കൂടുതൽ നാണം. പിന്നീട് ഗോരി അവളുടെ വീട്ടിലേക്ക് പോകുമായിരുന്നു. അവിടെ റെൻ ഉണ്ടായിരുന്നു. ഏയ് റെൻ നീ ഇവിടെ എന്ത് ചെയ്യാന്ന് ചോദിച്ചിട്ട് ഗോരി അവൻ്റെ അടുത്തേക്ക് പോകുന്നു. എന്നാൽ റെൻ അവൻ കുറച്ച് ടെൻസ്ഡ് ആയിരുന്നു. അവൻ അവളുടെ അടുത്ത് ഗോരി നീ ഇവിടെ നിൽക്കണ്ട, നമുക്കിപ്പോൾ വേറെ എവിടെക്കെങ്കിലും പോകാമെന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് നിൽക്കുന്നു. ഗോരിക്ക് നല്ല പേടിയാവുകയും നീ എന്തൊക്കെയാ പറയുന്നത്, അവിടെ എന്താ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവൾ അവനെ തട്ടിമാറ്റിയിട്ട് അങ്ങോട്ട് പോകുന്നു. ഗോരിയുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ പുറത്തെടുത്തിട്ട് അവിടെ മൊത്തം പൊളിക്കുകയായിരുന്നു. എല്ലാം തൈമിൻ്റെ അമ്മയുടെ പണിയായിരുന്നു. ഇതോടെയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്ത എപ്പിസോഡായിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.